സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വാക്കുകൾ കൊണ്ട് പിണറായി വിജയൻ തീജ്വാലയായി മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിലും സമൂഹമാധ്യമങ്ങളിൽ കൂടി പിണറായി വിജയനെയും സർക്കാരിനെയും ന്യായീകരിക്കുന്നതിന് ഇടത് സൈബർ സഖാക്കൾ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലും എത്രയൊക്കെ നന്മയുണ്ടായാലും ആ നന്മയൊക്കെ ഇല്ലാതാക്കി കളയുന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതുമാത്രം മതി ഒരു സർക്കാരിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ശോഭയെ മുഴുവൻ ഇല്ലാതാക്കാൻ. തങ്ങൾക്ക് നേരെ വരുന്ന എന്താരോപണമായാലും അതിനെയൊക്കെ ചെറുക്കുന്നതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സൈബർ ഇടങ്ങളിൽ. ഒപ്പം രാഷ്ട്രീയ നേതാക്കളും പിണറായി അടക്കമുള്ള ആളുകളും കൃത്യമായി തന്നെ പ്രതിരോധത്തിൻ്റെ കോട്ട കെട്ടി എല്ലാറ്റിനെയും നേരിടുന്നുണ്ട്. പക്ഷേ ആലപ്പുഴയിലെ തുറവൂരിലെ ആശുപത്രിയിൽ ഈ വൈറസിൻ്റെ പരിശോധനയ്ക്കുള്ള ട്രൂനാറ്റ് മെഷീൻ ഇറക്കാൻ 16,000 രൂപ നോക്കുകൂലി വേണം എന്നാവശ്യപ്പെട്ട CITUവിൻ്റെ നിലപാട്, ഏത് പ്രതിരോധ കോട്ടയിൽ വച്ച് ഇടതുപക്ഷത്തിന് ന്യായീകരിക്കാൻ സാധിക്കും? നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ആശുപത്രി ഉപകരണമാണത്. ട്രൂനാറ്റ് പരിശോധന ഈ മഹാമാരിക്കാലത്ത് ഏറ്റവും അത്യാവശ്യമായി നമുക്ക് വേണ്ടുന്ന ഒന്നാണ്. അതിനുവേണ്ടിയുള്ള മെഷീൻ, ആ വലിയ മെഷീൻ വാഹനത്തിൽ നിന്ന് ഇറക്കി ആശുപത്രിയിൽ അത് സ്ഥാപിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് 16,000 രൂപ വേണമെന്നാണ് പറഞ്ഞത്. 9,000 രൂപ വരെ നൽകാമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു, പറ്റില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ അവിടുത്തെ ജനകീയനായ ഡോക്ടർ റൂബിയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരും അവിടുത്തെ സ്റ്റാഫും ബാക്കി മനുഷ്യത്വമുള്ള കുറേ നാട്ടുകാരുമൊക്കെ ചേർന്ന് ആ യന്ത്രം ആശുപത്രി മുറിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. ഒന്ന് ഓർത്ത് നോക്കണേ, 16,000 രൂപ ഇല്ലെങ്കിൽ യന്ത്രം ഇറക്കാൻ പറ്റില്ല എന്നവരെ തർക്കിച്ചു കളഞ്ഞു CITUക്കാർ. ഇവിടെ മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചൊന്നായി അണിനിരക്കണമെന്നും നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായവും ആ പോരാട്ടത്തിൽ പങ്കാളികളായിക്കൊണ്ട് നൽകണമെന്നുമൊക്കെ നാഴികയ്ക്ക് 40 വട്ടം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മനുഷ്യത്വം തൊട്ടുനീണ്ടിയിട്ടില്ലാത്ത വിധത്തിൽ CITUവിൻ്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു നിലപാടുണ്ടായത്. നാളെ നേതൃത്വം ആ CITU അണികളെ തള്ളിപ്പറഞ്ഞേക്കാം. അങ്ങനെ തള്ളിപ്പറഞ്ഞതുകൊണ്ടായില്ല, ഇതൊരു വല്ലാത്ത മനോഭാവമാണ്. ഇത് തുറവൂരിലെ മാത്രം സംഭവമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നോക്കുകൂലിയുടെ പേരിൽ, അട്ടിമറിക്കൂലിയുടെ പേരിൽ ഇടതുപക്ഷത്തിൻ്റെ തൊഴിലാളി സംഘടനകൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോലാഹലങ്ങൾ നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ ഞങ്ങൾക്ക് നോക്കുകൂലിയായി വേണമെന്ന് ഒരു പണിയും എടുക്കാതെ മേലനങ്ങാതെ ഇതേ ആളുകൾ പലവട്ടം പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടതാണ്. അങ്ങനെ മനസാക്ഷിക്കുത്ത് തീരെയില്ലാത്ത ഒരു തൊഴിലാളി സംഘടന ആ പണി തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ എന്തു ന്യായീകരണങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള കളങ്കം ഇടതുപക്ഷത്തിന് മായ്ച്ചു കളയാനാകും? ബാക്കിയൊക്കെ ശരി, സമ്മതിച്ചു. ഉയരുന്ന ആരോപണങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്നതിനുള്ള കരുത്തുണ്ട്, അതിനുള്ള സംഘടനാ ശേഷിയുണ്ട്, അതിനുള്ള ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഈ വൈറസിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായ ഒരു ആശുപത്രി ഉപകരണം ആശുപത്രിയിൽ സ്ഥാപിക്കുന്നതിന് 16,000 രൂപ ചോദിച്ച് അത് നൽകിയില്ലെങ്കിൽ അത് ഇറക്കാൻ പറ്റില്ല എന്നുള്ള മനോഭാവവുമായി നിന്ന് ഒടുവിൽ ഡോക്ടറെയും നഴ്സുമാരെയും കൊണ്ട് ആ ആശുപത്രി ഉപകരണം ഇറക്കിപ്പിച്ച CITUവിൻ്റെ നിറകേടിന് എന്തു ന്യായീകരണമാണ് സൈബർ ഇടങ്ങളിൽ ഇടതു സഖാക്കൾ നൽകുക?